നീ വൃദ്ധനായിരിക്കുന്നു, ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട്. ആര് ആരോട് പറഞ്ഞു? എ കർത്താവ് മോശയോട്, ബി മോശ അഹറോനോട്, സി കർത്താവ് ജോഷുവായോട്. ഉത്തരം: കർത്താവ് ജോഷുവായോട്. ഈജിപ്തിന് കിഴക്കുള്ള സ്ഥലം ഏത്? എ ഷീഹോർ, ബി എക്രോൺ, സി ഗത്ത്. ഉത്തരം: ഷീഹോർ. ഫിലിസ്തീയ രാജാക്കന്മാർ ഭരിച്ചിരുന്ന സ്ഥലങ്ങൾ: എ ഷീഹോർ, എക്രോൺ, ഗത്ത്, ജെറീകോ, ജെറുസലേം. ബി ഗാസ, അഷ്തോത്ത്, അഷ്കലോൺ, ഗത്ത്, എക്രോൺ. സി അഷ്കലോൺ, ബെഥേൽ, ഗത്ത്, ഷീഹോർ, എക്രോൺ. ഉത്തരം: ഗാസ, അഷ്തോത്ത്, അഷ്കലോൺ, ഗത്ത്, എക്രോൺ. കർത്താവ് ജോഷുവായുടെ ദേശങ്ങൾ ആർക്കെല്ലാം അവകാശമായി വിഭജിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്? എ 9 ഗോത്രക്കാർക്കും മനാസയുടെ അർദ്ധ ഗോത്രത്തിനും അവകാശമായി വിഭജിച്ചു കൊടുക്കണം. ബി 4 ഗോത്രക്കാർക്കും ലെബനോനും അർദ്ധ ഗോത്രത്തിനും അവകാശമായി വിഭജിച്ചു കൊടുക്കണം. സി 2 ഗോത്രക്കാർക്കും ഫിലിസ്തീയരുടെ അർദ്ധ ഗോത്രത്തിനും അവകാശമായി വിഭജിച്ചു കൊടുക്കണം. ഉത്തരം: 9 ഗോത്രക്കാർക്കും മനാസയുടെ അർദ്ധ ഗോത്രത്തിനും അവകാശമായി വിഭജിച്ചു കൊടുക്കണം. കർത്താവിൻ്റെ ദാസനായ മോശ നൽകിയ ദേശം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എ ജോർദാൻ നദിയുടെ വടക്കുവശത്ത്, ബി ജെറുസലേമിൻ്റെ തെക്കുവശത്ത്, സി ജോർദാൻ നദിയുടെ കിഴക്കുവശത്ത്. ഉത്തരം: ജോർദാൻ നദിയുടെ കിഴക്കുവശത്ത്. ഹെഷ്ബോൺ ഭരിച്ചിരുന്ന രാജാവ് ഏത്? എ അമോര്യ രാജാവായ സീഹോൻ, ബി ബാഷാൻ രാജാവായ ഓഗ്, സി റൂബൻ. ഉത്തരം: അമോര്യ രാജാവായ സീഹോൻ. ഓഗ് ഏതു കുലത്തിൽ നിന്നുള്ളതാണ്? എ അർണോൺ, ബി റഫായ്, സി ഗത്ത്. ഉത്തരം: റഫായ്. മോശ അവകാശമൊന്നും നൽകാത്ത ഗോത്രം ഏതാണ്? എ ലേവി, ബി റൂബൻ, സി റഫായ്. ഉത്തരം: ലേവി. കുടുംബമനുസരിച്ച് മോശ അവകാശം കൊടുത്ത ഗോത്രം ഏതാണ്? എ സീഹോൻ, ബി റൂബൻ, സി ലേവി. ഉത്തരം: റൂബൻ. മെദേബയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളും അർണോൺ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവാറും ഉൾപ്പെട്ടത് ആരുടെ ദേശമാണ്? എ ഗാദ്, ബി അർണോൺ, സി റൂബൻ. ഉത്തരം: റൂബൻ. അമോര്യ രാജാവായ സീഹോനെയും മിദിയാനിലെ നേതാക്കന്മാരെയും ആരാണ് തോൽപ്പിച്ചത്? എ മോശ, ബി റേബ, സി ലേവി. ഉത്തരം: മോശ. ബയോറിൻ്റെ മകൻ്റെ പേരെന്ത്? എ കാലബ്, ബി മനാസെ, സി ബാലാം. ഉത്തരം: ബാലാം. റൂബൻ ഗോത്രത്തിൻ്റെ പശ്ചിമ അതിർത്തി ഏതാണ്? എ അർണോൺ താഴ്വര, ബി ജോർദാൻ തീരം,
സി മെദേബ സമതലം. ഉത്തരം ജോർദാൻ തീരം. ഗാദുഗോത്രത്തിനും കുടുംബക്രമം അനുസരിച്ച് അവകാശം നൽകിയത് ആര്? എ ലേവി, ബി സീഹോൻ, സി മോശ. ഉത്തരം മോശ. ആരുടെ അർത്ഥഗോത്രത്തിനാണ് മോശ കുടുംബക്രമം അനുസരിച്ച് അവകാശം നൽകിയത്? എ ഗാദ്, ബി മനാസെ, സി ലേവി. ഉത്തരം മനാസെ. ജോസഫിൻ്റെ സന്തതികൾ ഏതെല്ലാം ഗോത്രങ്ങളിലായിരുന്നു? എ മനാസെ എഫ്രായിം, ബി ലേവി സീഹോൻ, സി ഗാദ് എഫ്രായിം. ഉത്തരം മനാസെ എഫ്രായിം. മൊറാറ ആരുടേതാണ്? എ ഹിവ്യർ, ബി കാനാനിയർ, സി സീദോന്യർ. ഉത്തരം സീദോന്യർ. ജോഷുവ 13:2 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? എ മാക്കാത്യർ, ബി ഗഷൂര്യർ, സി ഇസ്രായേലിയർ. ഉത്തരം ഗഷൂര്യർ. ജോഷുവ 13 മോശയുടെ പേര് എത്ര പ്രാവശ്യം ഉണ്ട്? എ 5, ബി 9, സി 11. ഉത്തരം 9. റൂബൻ ഗോത്രത്തിൻ്റെ പശ്ചിമ അതിർത്തി ഏത്? എ കിന്നറോത്ത് കടൽ, ബി അറാബ, സി ജോർദാൻ തീരം. ഉത്തരം ജോർദാൻ തീരം. യാസാർ ആരുടെ അവകാശത്തിൽപ്പെട്ടതാണ്? എ ഗാദ്, ബി റൂബൻ, സി മനാസെ. ഉത്തരം ഗാദ്. ബാഷാനിലെ ജായിറിൻ്റെ പട്ടണങ്ങൾ എത്ര? എ 70, ബി 60, സി 40. ഉത്തരം 60. മനാസയുടെ മകൻ്റെ പേരെന്ത്? എ ഏവി, ബി റേബ, സി മാക്കീർ. ഉത്തരം മാക്കീർ. മാക്കീർ ആരുടെ മകനാണ്? എ മോശ, ബി ഓക്, സി മനാസെ. ഉത്തരം മനാസെ. മനാസയുടെ മകൻ്റെ പേരെന്ത്? എ മാക്കീർ, ബി മോശ, സി ഓഗ്. ഉത്തരം മാക്കീർ. എന്തായിരുന്നു ലേവി ഗോത്രത്തിന് ലഭിച്ച അവകാശം? എ ദേശം അവകാശമായി കിട്ടി, ബി കർത്താവിൻ്റെ അനുഗ്രഹം, സി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്.